സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പുരാതന റോമാ സാമ്രാജ്യത്തിന്റെ അധികാരത്തെയും ശക്തിയെയും രാഷ്ട്രീയത്തെയും അരക്കിട്ടുറപ്പിച്ച ഒരു യുദ്ധപരമ്പരയാണ് പ്യൂണിക് വോർ. BC 3-2 നൂറ്റാണ്ടുകളിൽ അരങ്ങേറി അക്കാലത്തെ നിർണായക ശക്തികളായ കാർത്തേജും റോമും തമ്മിൽ. ഇക്കാലത്തെ ടുണീഷ്യ എന്നൊരു രാജ്യമാണ് കാർത്തേജ്. ഹാനിബൽ എന്ന കാർത്തേജീനിയൻ ജനറൽ ആഫ്രിക്കൻ ആനകളുടെ പടയുമായി ആൽപ്സ് പർവ്വതനിര കടന്നുവന്ന് റോമിന്റെ നേരെ നനച്ചിരിക്കാത്ത ആക്രമണം നടത്തിയത് വിശ്വപ്രസിദ്ധമാണല്ലോ. അതിനും ഏകദേശം 500 വർഷങ്ങൾക്ക് ശേഷം AD 3-ാം നൂറ്റാണ്ടിൽ റോമും കാർത്തേജും അണിചേരുന്ന ഒരു വേദിക വീണ്ടും വിടരുകയാണ്. ഇന്ന് വിശുദ്ധ കൊർണേലിയൂസിന്റെയും വിശുദ്ധ സിപ്രിയാന്റെയും രക്തസാക്ഷിത്വ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ സംഗമം തന്നെയാണ് നമ്മൾ ഓർക്കുന്നത്. റോമിലെ മെത്രാൻ അഥവാ മാർപ്പാപ്പയായിരുന്നു വിശുദ്ധ കൊർണേലിയൂസ്. കാർത്തേജിലെ മെത്രാനായിരുന്നു വിശുദ്ധ സിപ്രിയാൻ. ഡേഷ്യസ് ചക്രവർത്തിയുടെ മതംവർദ്ധന കാലത്ത് നിരവധി വിശ്വാസികൾ വിശ്വാസം ത്യജിച്ച് മരണഭയം മൂലമാണെങ്കിലും റോമൻ ആജ്ഞാശക്തിക്ക് കീഴ്പ്പെടേണ്ടി വരുന്നു. റോമൻ ആരാധനകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് പലരും റോമൻ മൂർത്തികൾക്ക് ബലിയർപ്പിച്ചു. പരസ്യമായിട്ട് ചിലർ ധൂപമർപ്പിച്ചു. ചിലരാകട്ടെ റോമൻ മതത്തെ അംഗീകരിക്കുന്നുവെന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് റോമിൻ്റെ അംഗീകാരപത്രം നേടിയെടുത്തു. പിന്നീട് മതമർദ്ദനങ്ങൾ അവസാനിച്ച് ആശ്വാസം ലഭിച്ചപ്പോൾ ഇങ്ങനെ വിശ്വാസം ത്യജിച്ചു പോയവർ ക്രിസ്തീയതയിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. ഇങ്ങനെ വീണുപോയവരെ ലാപ്സി, വീഴ്ച വരുത്തിയവരെന്നാണ് വാക്കിൻ്റെ അർത്ഥം. അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. അക്കാലത്തെ ആ മതമർദ്ദനത്തിൽ പുരോഹിതർ ക്ലർജി ചിതറിപ്പോയിരുന്നു. അവരായിരുന്നല്ലോ സഭാ നേതൃത്വം. അതേസമയം അവർക്ക് പകരമായി വിശ്വാസ സമൂഹത്തിലെ പലരും ആ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട അവസ്ഥ സംജാതമായി. മതമർദ്ദനത്തിൽ തളരാതെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ച അവരെ കൺഫസേഴ്സ്, വന്ദകർ എന്നാണ് നാം വിളിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ലാപ്സി വീഴ്ച വരുത്തിയവരെ തിരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അവരെ നിരുപാധികം തിരിച്ചെടുക്കണമെന്ന് വന്ദകരുടെ സമൂഹം ആവശ്യപ്പെടുമ്പോൾ പിന്നീട് തിരിച്ചെത്തിയ പുരോഹിതർ ക്ലേർജി അവർ കുറച്ചുകൂടി കർക്കശമായൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഉപാധികളോടെ പോലും ഇത്തരക്കാര്യം തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് ആ കൂട്ടത്തിൽ പലരും വാദിച്ചു. ഇത് അജപാലനപരമായ ദൈവശാസ്ത്രപരമായ വലിയൊരു പ്രശ്നത്തിന് തുടക്കം കുറിച്ചു. യഥാർത്ഥമായ മനസ്താപത്തോടെ തിരിച്ചു വരുന്നവർക്ക് ഉചിതമായ സഭാപരമായ അച്ചടക്ക നടപടികളും തിരുത്തുകളും നൽകിക്കൊണ്ട് അവരെ സ്വീകരിക്കാം എന്നൊരു നിലപാടായിരുന്നു ഔദ്യോഗികമായി സഭയ്ക്കുണ്ടായിരുന്നത്. എന്നാൽ നൊവേഷ്യൻ എന്നൊരു മെത്രാൻ ശഠിച്ചത് ഇപ്രകാരമാണ്: ഈ വീഴ്ച വരുത്തിയവരെ ഒരു കാരണവശാലും തിരിച്ചെടുക്കാനാകില്ല എന്ന്. കാരണം മനുഷ്യർക്ക് അവരുടെ പാപം പൊറുക്കാനാകില്ല, ദൈവത്തിന് മാത്രമേ പൊറുക്കാനാകൂ എന്ന്. എക്ലസിയോളജിക്കൽ റിഗറിസം എന്ന് പറയും, സഭാശാസ്ത്രപരമായ ഒരു നിർബന്ധ ബുദ്ധി. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പയായിരുന്ന കൊർണേലിയൂസിന് ബദലായിട്ട് നൊവേഷ്യൻ തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയാണ്. ഈ സമയം വിശുദ്ധ സിപ്രിയാൻ അടക്കമുള്ള ആഫ്രിക്കൻ മെത്രാന്മാർ സിനഡ് കൂടി ഈ കാര്യം ചർച്ച ചെയ്യുകയും തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും കൊർണേലിയൂസ് പാപ്പായ്ക്ക് പിന്തുണയും വിധേയത്വം നൽകുകയും ചെയ്തു. ക്രമേണ നൊവേഷ്യന്റെ ഈ സിദ്ധാന്തം തിരസ്കരിക്കപ്പെടുന്നുണ്ട്. സഭയ്ക്ക് പുറമേ രക്ഷയില്ല, എക്സ്ട്രാ എക്ലേസിയം നുള്ള സാലൂസ് എന്ന് പഠിപ്പിച്ച വിശുദ്ധരാണ് വിശുദ്ധ സിപ്രിയാൻ. എന്താണ് സഭ എന്ന് ആഴത്തിൽ ചിന്തിക്കാനുള്ളൊരു ക്ഷണമാണ്. അല്ലാതെ ആരാണ് നമ്മൾ കെട്ടിയ വേലികൾക്ക് പുറത്താകുന്നത് എന്നൊരു ചിന്തയല്ല ഈ ഒരു വാക്യം ഉണർത്തേണ്ടത്. ഈ സന്ദർഭത്തിൽ വിശുദ്ധ സിപ്രിയാൻ മാർപ്പാപ്പയ്ക്ക് എഴുതിയ ഒരു കാര്യം ഇന്നത്തെ ധ്യാന വഴിയിൽ നമുക്ക് ശ്രദ്ധേയമാണ്. നമ്മുടെ വിളിയെന്നത് മികച്ച ഗോതമ്പായിട്ട് വിളയാനാണ്, അല്ലാതെ കളകളെയും പതിരനെയും പറ്റി വെറുതെ ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കാനല്ല. കളകളുണ്ടെന്ന് കരുതി വിളയാൻ മടിക്കേണ്ട. കളയും വിളയും വേർതിരിക്കാൻ കർത്താവിന് മാത്രമാണ് അവകാശം, പ്രെറോഗേറ്റീവ്. കർത്താവിൻ്റെ അവകാശം നമ്മൾ തട്ടിയെടുക്കാൻ ശ്രമിക്കരുത് എന്ന്. തമ്മിൽ കടലോളം അന്തരമുണ്ടായിട്ടും വിശുദ്ധ കൊർണേലിയൂസും വിശുദ്ധ സിപ്രിയാനും ഇന്ന് അൾത്താരയിൽ ഒരുമിച്ച് ആഘോഷിക്കപ്പെടുന്നത് സഭയുടെ ഈ കെട്ടുറപ്പിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും കുറി കൂടിയായിട്ടാണ്. ഇന്ന് 1 തിമത്തി 1:15-17 ശ്ലീഹ വിശ്വാസത്തിൻ്റെ ഒരു വചനം പകർന്നു തരികയാണ്. വിശ്വസ്തമായൊരു വചനം, ഓ ലോഗോസ്, ഓ പിസ്തോസ്. ഇങ്ങനെയുള്ള 5 വാക്യങ്ങൾ തിമോത്തിക്കും തീത്തൂസിനുമുള്ള ലേഖനങ്ങളിൽ നമ്മൾ കാണും. വിശ്വാസ്യമായ വചനം, ഉറപ്പുള്ള പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. ഇന്നാകട്ടെ ഈ വചനം നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന്. ഈ കരുണയുടെയും ദൈവിക വിശ്വസ്തതയുടെയും ആഴത്തിൽ ശ്ലീഹ തന്നെ തന്നെയാണ് പരിശോധിക്കുന്നത്. പാപികളിൽ അഗ്രഗണ്യനാണ് താനെന്ന് വിളിച്ചുകൊണ്ട് തന്നോട് ദൈവത്തിന് കരുണ കാണിക്കാമെങ്കിൽ ദൈവത്തിന് ആരെയും രക്ഷിക്കാനാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ പാപജീവിതത്തിൻ്റെ ഭൂതകാലങ്ങളെക്കുറിച്ചുള്ള വീക്ഷണം മാത്രമല്ല ശ്ലീഹ ഇവിടെ പകരുന്നത്, ഇനി അങ്ങോട്ട് എന്താണെന്നതിന് കൂടിയാണ്. കാരണം തൻ്റെ രക്ഷയെന്നത് ദൈവത്തിൻ്റെ പൂർവിക പദ്ധതികൾ മാത്രമല്ല, രക്ഷണീയമാണ് ഭാവി. അത് ഓരോ ചുവടിലും രക്ഷണീയമായിക്കൊണ്ടേയിരിക്കുന്നു, പരിപൂർണത നേടുവോളം. ഇന്നലെ നാം അത് കാണുകയായിരുന്നല്ലോ.
തന്റെ വീഴ്ചകളുടെ ആധിക്യം തന്നെയാണ് ദൈവം തന്നോട് ഇത്രയധികം കാരുണ്യം കാണിക്കാനിടയാക്കിയത് എന്ന് ശ്രീഹ വീണ്ടും ഊന്നി പറയുകയാണ്. സ്ട്രോങ് അഡ്വേഴ്സേറ്റീവ് എന്നൊരു ശൈലിയിലൂടെ തന്നിൽ പ്രവർത്തിക്കുന്ന ദൈവകൃപ നിഗൂഢമായിരിക്കാം, പക്ഷേ അത് തന്നിൽ ഉളവാക്കുന്ന പ്രകടമായ മാറ്റങ്ങൾ സഭാസമക്ഷം നിറവേറുകയാണെന്ന് ശ്രീഹായ്ക്കറിയാം. തന്റെ വീഴ്ചയുടെ ആഴങ്ങളെയും ആ ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് തന്നെ തന്നെ ആഴത്തിൽ വീണ്ടെടുക്കുന്ന ദൈവത്തെയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്രീഹ ഇന്ന് തന്റെ ആത്മാവിന്റെ ആഴങ്ങളെ പരിശോധിക്കുന്നത്. മറ്റുള്ളവനെ കുറ്റപ്പെടുത്തുന്നതിനു പകരം നല്ലൊരു ഗോതമ്പായിട്ട് വിളയുക എന്നതാണ് ശ്രീഹ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ കളയെക്കുറിച്ച് ആവലാതിപ്പെടുകയല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ആത്മാന്വേഷണം ഒരു സ്തുതിഗീതത്തിലാണ് അവസാനിക്കുന്നത്. ടോക്സോളജി, ഏകദൈവമായ ക്രിസ്തു എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഇസ്രായേലെ കേൾക്കുക ക്ഷേമ എന്ന ആ പ്രാർത്ഥനയുടെ ഒരു പ്രകടമായ ഭാവം തന്നെയാണിത്. ഏകദൈവമായ ക്രിസ്തു എന്ന് ശ്രീഹ പ്രഖ്യാപിക്കുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ ദൈവികതയും ദൈവിക പദ്ധതികളുടെ പൂർണ്ണത ക്രിസ്തുവാണെന്ന് പ്രഘോഷിക്കുന്നതിന് തുല്യം തന്നെയാണ്. ശ്രീഹായുടെ ഈ പ്രഘോഷണത്തെ ആമേനെന്ന് പറഞ്ഞുകൊണ്ട് എന്ന പോലെ പ്രത്യുത്തരം നൽകിയാണ് സഭ സ്വീകരിക്കുന്നത്. മരണഭയം മൂലമാണെങ്കിലും സൗകര്യപൂർവ്വമാണെങ്കിലും പല ദൈവങ്ങളെ കുമ്പിട്ടാരാധിക്കേണ്ടി വന്ന അക്കാലത്തെ ക്രിസ്ത്യാനികളുടെ ജീവിതാനുഭവങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കണം. രാജാവിനെ ഭയപ്പെട്ടുകൊണ്ട് വ്യർത്ഥാരാധനയ്ക്ക് വിധേയമാകേണ്ടി വന്നവരോ അതുമല്ലെങ്കിൽ സ്വമനസാലെ അങ്ങനെയൊരു ആരാധനയെ തിരഞ്ഞെടുത്തവരോ എല്ലാം ക്രിസ്തുവാണ് യഥാർത്ഥ രാജാവും ഏകദൈവവുമെന്ന് ശ്രീഹ ഇന്ന് പഠിപ്പിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിലിപ്പിയർ 2 നാം കണ്ടതുപോലെ ദൈവിക ആഴത്തിൻ്റെ ദൈവിക ശൂന്യവൽക്കരണത്തിൻ്റെ ഒരു കനപ്പെട്ട അടയാളം തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 113. ദൈവത്തിൻ്റെ സർവപ്രാപഞ്ചികമായ മഹത്വം വിളിച്ചോതുന്നൊരു സങ്കീർത്തനമാണിത്, സൂപ്പർ കോസ്മിക് മാജസ്റ്റി ഓഫ് ഗാഡ്. മാത്രമല്ല അളവില്ലാത്ത നന്മയുമാണ് അവിടുന്ന് അൺബൗണ്ടഡ് ഗുഡ്നസ്. ഇത്ര സമുന്നതനായ മഹത്വവാനായ ദൈവം പക്ഷേ അറിയുന്നുണ്ട് നമ്മളിൽ പലർക്കും അവിടുത്തെ സമ്പന്നതയെ മഹത്വത്തിൻ്റെ പൂർണ്ണതയെ സ്പർശിക്കാനാകില്ല, അതിനെ സമീപിക്കാനുമാകില്ല എന്ന്. അങ്ങനെ സംഭവിക്കുമ്പോൾ ദൈവം നമ്മെ തള്ളിക്കളയുകയോ നമ്മെ തന്നിലേക്ക് അടുത്തു വരാനാകാത്ത നമ്മെ പുച്ഛിക്കുകയോ വിധിച്ചുകൊണ്ട് മാറ്റി നിർത്തുകയോ അല്ല ചെയ്യുന്നത്. നമ്മൾ വീഴ്ച വരുത്തിയവർ ലാപ്സിയായിരുന്നിട്ടും ദൈവം നമ്മളോട് അളവറ്റ കാരുണ്യമാണ് കാണിക്കുന്നത്. ദരിദ്രനും അനാഥനും നിരാലംബനുമായിരുന്ന എന്നോട് ദൈവം താണിറങ്ങി വന്നുകൊണ്ടാണ് സംസാരിച്ചത്. ദൈവത്തിൻ്റെ അപരിമേയമായ മഹത്വവും അവിടുത്തെ അളവില്ലാത്ത എളിമയും പ്രകടമാക്കുന്നൊരു സങ്കീർത്തനമായിട്ട് ഇത് മാറുന്നത് അതുകൊണ്ടാണ്. പവർ ഓൺ ഹൈ, കമ്പാഷൻ ബിലോ. ദൈവത്തിൻ്റെ കാരുണ്യം, സഹാനുഭൂതി, കമ്പാഷൻ താണിറങ്ങി വരികയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നാം കണ്ട ഒരു ദൈവിക ഭാവം തന്നെയാണത്. അതേപോലെ ഈ സഹാനുഭൂതിയിലേക്ക് കുരിശുവഴി ദൈവം നമ്മെ രക്ഷിക്കുന്ന ആ മാർഗരേഖയും കുരിശിൻ്റെ കനം പേർന്ന സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ ആഴം പേർന്നൊരു സങ്കീർത്തനമാണിത്. ദൈവം എത്ര താണിറങ്ങി വന്നുവെന്ന് നാം അറിയുന്നത് കുരിശിൻ്റെ ആ വേദനയുടെ കയങ്ങളിൽ തന്നെയാണ്. എനിക്കായി വേദനയേറ്റ, എന്നോട് സഹാനുഭൂതി കാണിച്ച, എന്നിലൊന്നായിത്തീർന്ന ദൈവം. ഈ സങ്കീർത്തനവും അല്ലേലുയ എന്ന സ്തുതിഗീതം ടോക്സോളജിയിൽ അവസാനിക്കുകയാണ്. കാരണം ദൈവം നമുക്ക് അത്ര സമീപസ്ഥനാണ്. നമ്മുടെ നന്മകൾ അവിടുത്തെ ഏറ്റവും കൃത്യമായ മുൻഗണനയുടെ ഭാഗവുമാണ്. ഇങ്ങനെയുള്ള സ്തുതിഗീതങ്ങൾ ഒരിക്കലും കാരണങ്ങൾ അന്വേഷിക്കുന്നില്ല. കാരണം എന്തെന്നാൽ സർവ്വകാരണവും അവർക്കറിയാമെന്നത് തന്നെ. ദൈവം നമ്മിൽ ആഴ്ന്നിറങ്ങുന്ന നിത്യസൗഭാഗ്യമാണ് എന്ന അറിവ് എന്ന് സുവിശേഷം 6:43-49 കമ്പാഷൻ, പരസ്പര സ്നേഹകാരുണ്യം, സഹാനുഭൂതി എന്നത് ദൈവാനുകരണം തന്നെയാണ് എന്നും നമ്മെ ആ സ്നേഹത്തിൻ്റെ പരിപൂർണതയിലേക്കാണ് നാഥൻ ക്ഷണിക്കുന്നത്. 6:36 എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു പരിസരത്താണ് ഈ വേദഭാഗം പ്രത്യക്ഷപ്പെടുന്നത്. നാഥൻ ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഒരു ഉപമയിലൂടെ പകരുന്ന ഒരു പരിസരത്ത് 6:42 കപടനാട്യത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് വൃക്ഷങ്ങളും ഫലങ്ങളും പരസ്പരം അടയാളപ്പെടുത്തുന്നുവെന്ന് നാഥൻ പറയുമ്പോൾ നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലവും ചീത്ത വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലവുമാണ് പുറപ്പെടുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പറയുമ്പോൾ കപടനാട്യത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ വേണം അതിനെ മനസ്സിലാക്കാൻ. അകവും പുറവും തമ്മിൽ പൊരുത്തമുണ്ടാകണം. നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്നാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കപ്പെടുന്നത്, നന്മയായാലും തിന്മയായാലും. ക്യാരക്ടർ ആൻഡ് ആക്ഷൻ. അതുപോലെ തന്നെ വാക്കും പ്രവൃത്തിയിലും തമ്മിൽ പൊരുത്തം വേണം, വേർഡ് ആൻഡ് ആക്ഷൻ. ദൈവത്തിൻ്റെ വിശ്വസ്തമായ വാക്കിനെക്കുറിച്ച് ഇന്ന് ശ്രീഹ പറയുകയായിരുന്നല്ലോ, ഹോ ലോഗോ സുപ്പിസ്തോസ്. അതുമല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നതുപോലെ ആ വാക്ക് കുരിശിൻ്റെ വാക്ക് തന്നെയാണ്, ഓ ലോഗോ സ്തോസ്താവുറു. നാം ഇതൊക്കെ സ്വീകരിച്ചിട്ടും അതിലാഴപ്പെടാതെ ഫലമണിയാതെ നിൽക്കുകയാണ്. മണൽപ്പുറത്ത് വീട് പണിഞ്ഞവനെ പോലെയാണത്, ആഴപ്പെടാതെ. നീർപ്രവാഹം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്നത് നിശ്ചയമാണ്. വിശ്വാസത്തെ പ്രതി നമ്മൾ ത്യാഗങ്ങളും പ്രതിബന്ധങ്ങളും ഏറ്റെടുക്കേണ്ടി വരും. പക്ഷേ ആ നീർപ്രവാഹത്തിൽ ആ ഭവനം വീണുപോയി.
നാഥൻ ഒരു വേള ഒന്നുകൂടി ആലോചിച്ച് ഊന്നി പറയുകയാണ്, ആ വീഴ്ച വലുതായിരുന്നുവെന്ന്. യാക്കോബ് 2:14-26 വരെ ഈ വിശ്വാസ സമഗ്രതയെ പ്രായോഗികമായി നമുക്ക് പകർന്നു തരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഇന്ന് നാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് ആത്മപരിശോധന ചെയ്യാൻ തന്നെയാണ്. നമ്മുടെ ആഴങ്ങളെയും വേരോട്ടങ്ങളെയും പരിശോധിക്കാൻ, അപ്പുറത്ത് നിൽക്കുന്നവനെ കളയെന്ന് വിളിക്കാതെ ഞാൻ എന്തുമാത്രം വിളയാണ് എന്ന് ആത്മപരിശോധന ചെയ്യാൻ. Thank you.